നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണ ഉത്തരവ് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നു. വാഹനത്തിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായി മർദ്ദിച്ചു. സാർ, അതിലൊരു അന്വേഷണം, ഞങ്ങള് പരാതി കൊടുത്ത് അന്വേഷണം വന്നു. അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ ഇപ്പോ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് യാതൊരു തെളിവില്ലെന്നാണ്. സാർ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അത് വിഷ്വലായി കണ്ടതാണ്. സാർ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇപ്പൊ ഇട്ടിട്ടുണ്ട്. പോലീസിന് തെളിവില്ലെങ്കിൽ അവരെ പരസ്യമായി മർദ്ദിക്കുന്നത്, എന്നിട്ട് പോലും പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് തെളിവില്ല എന്ന്. സാർ, എന്തൊരു നീതിന്യായ സംവിധാനമാണ് സാർ കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ. ഞങ്ങൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് കൊടുത്ത കേസിൽ മുഖ്യമന്ത്രിക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് ബഹുമാനപ്പെട്ട എറണാകുളം സി ജെ എം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാർ, ഞങ്ങൾ കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായി കേസ് അന്വേഷിച്ചപ്പോൾ മുട്ടിടിച്ചു പോയ പോലീസ് മുഖ്യമന്ത്രിക്കെതിരായി സത്യസന്ധമായ അന്വേഷണം നടത്തില്ല. സാർ, അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം. അതൊരു കലാപാഹ്വാനത്തിന്, അക്രമാഹ്വാനത്തിനുള്ള പ്രേരണയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. സത്യസന്ധമായ നീതിപൂർവമായ ഒരു അന്വേഷണം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ പോലീസ് മേധാവികൾ ഉൾപ്പെടെ അനാവശ്യമായി ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി. സാർ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുകയും നാടിൻ്റെ ആവശ്യങ്ങളും സർക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്ത നവകേരള സദസ്സ് ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ സവിശേഷമായ അധ്യായമായിട്ടാണ് മാറിയത്. എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും പങ്കാളിത്തത്തോടെ ഇത് നടപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിച്ചത്. നവകേരള സദസ്സിനോടനുബന്ധിച്ചുണ്ടായ ചില ക്രമസമാധാന പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ച് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 2024 ഏപ്രിൽ 2 ഒരു പരാതി ഫയൽ ചെയ്തിരുന്നു. പരാതിയുമായി മുന്നോട്ട് പോകാൻ തക്ക കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇതിൽ CRPC 202(1) പ്രകാരം പോലീസിനോട് കോടതി ഉത്തരവായിട്ടുള്ളത്. സ്വകാര്യ അന്യായങ്ങൾ മുന്നിലെത്തുമ്പോഴുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. പഴയ ക്രിമിനൽ നിയമപ്രകാരം സ്വകാര്യ അന്യായത്തിൽ പോലീസ് അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നത് സെക്ഷൻ 156(3) പ്രകാരമാണ്. കോടതി അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ശ്രീ മോൻ ജോസഫ്. സാർ, ആരോഗ്യവകുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പുനഃക്രമീകരിച്ചപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ അപാകതകൾ സംഭവിക്കുകയുണ്ടായി. സാർ, ഇതിൻ്റെ ഭാഗമായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള 600 ഗവൺമെൻറ് ആശുപത്രിക്ക് കടുത്തുരുത്തി ബ്ലോക്ക് തലത്തിൽ ഉള്ള പ്രഥമ കുടുംബാരോഗ്യ കേന്ദ്ര പദവി നഷ്ടപ്പെട്ടതായിട്ടാണ് DMO പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. സാർ, കടുത്തുരുത്തി മണ്ഡലത്തിൽ തന്നെ ഇതുപോലെ കുറവലങ്ങാട് ഹോസ്പിറ്റൽ അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രഥമ കുടുംബാരോഗ്യ പദവി നഷ്ടപ്പെടാനിടയായ സാഹചര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിക്കുകയും കത്തുകയും ചെയ്തിരുന്നു. DMOമാരാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. MLAമാരുമായി ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ നടന്നില്ല. അതുകൊണ്ട് ഈ നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മൊത്തത്തിലുണ്ടായിരിക്കുകയാണ്. സാർ, ഇവിടെ ഇതിനു മുൻപ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കി അപ്ഗ്രേഡ് ചെയ്തതും കുടുംബാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തതും എല്ലാം തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണ ഉത്തരവ് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ പോലും തെളിവില്ല എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തുമ്പോൾ മുട്ടിടിച്ച പോലീസിന് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ നിഷ്പക്ഷമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിയുക എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്.